ഐ.ആർ. കൃഷ്ണൻ മാസ്റ്റർ പുരസ്കാര സമർപ്പണം നടന്നു. ബാലസാഹിത്യകാരൻ, അധ്യാപകൻ, ഗ്രന്ഥകർത്താവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച് അംഗീകാരം നേടിയ ഐ.ആർ. കൃഷ്ണൻ മാസ്റ്ററുടെ പേരിൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാര സമർപ്പണം നടന്നു. മാസ്റ്ററുടെ 6-ാം ചരമ വാർഷികാചരണത്തോടനുബന്ധിച്ച് SNDP യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങ് കവി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ നിരവധി കൃതികൾ നിരന്തരം വായിക്കപ്പെടുകയും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ, ഏറ്റവും ശ്രദ്ധേയരായ പ്രസാധകർ ഇറക്കുകയും നിരന്തരം അതിനെ വായനക്കാർ ഉണ്ടാവുകയും നിരന്തരം പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആ കൃതികൾ. അതാണ് ആ കൃതികളുടെ പ്രത്യേകത. ലളിത പുഷ്പങ്ങളാണ് കൂടുതൽ സുഗന്ധം പരത്തുന്നത് എന്ന് വില്യം വേഴ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കൃഷ്ണ മാഷ്ടറുടെ പുസ്തകങ്ങൾ ലളിതമാണ്, അതുകൊണ്ട് തന്നെ അത് സുഗന്ധം പരത്തി കാലം കഴിയും തോറും, തലമുറകൾ തോറും നിലനിൽക്കും എന്നതിൽ നമുക്ക് സംശയങ്ങളില്ല. ഫൗണ്ടേഷൻ ചെയർമാൻ പൂയപ്പള്ളി തങ്കപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പരേതരുടെ തെരുക്കൂത്ത് എന്ന നോവൽ എഴുതിയ ഗായത്രിയാണ് ഈ വർഷത്തെ അവാർഡിന് അർഹയായത്. ഡോക്ടർ ആർമിനി പ്രിയ ജേതാവ് ഗായത്രിക്ക് 10,000 രൂപ ക്യാഷ് അവാർഡും ശില്പവും അടങ്ങിയ പുരസ്കാരം സമ്മാനിച്ചു. നോവൽ സാഹിത്യം, വിവർത്തന സാഹിത്യ ശാഖ എന്നിവയെക്കുറിച്ച് ഡോക്ടർ മിനി പ്രിയ വിശദീകരിച്ചു. ജോസഫ് പനക്കൽ അവാർഡ് കൃതി പരിചയപ്പെടുത്തി. ഐ.ആർ. കൃഷ്ണൻ രചിച്ച സുന്ദരനായ ചന്ദ്രൻ, ഉഷാദേവി മാരായിൽ എഴുതിയ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു ഉജ്ജ്വല സ്വാതന്ത്ര്യ സമര താരകം, രാജമാതാവ് കുന്തി, ശ്രീകൃഷ്ണനും പ്രിയസഖി കൃഷ്ണയും എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. അവാർഡ് ജേതാവ് ഗായത്രി മറുപടി പ്രസംഗം നടത്തി. ടി.കെ. ഗംഗാധരൻ, സി.എസ്. തിലകൻ, ഉഷാദേവി മാരായിൽ, ശ്യാംകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.